അല്ല അത് വേറെ ഭ്രാന്തന്റെ അതെ അതെ അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ, നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല, അവരുമായി സംസാരിച്ചിട്ടില്ല. പിന്നെ സംസാരിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറയാൻ പറ്റില്ല. സിനിമകൾ നമ്മള് പുതിയ ആൾക്കാരാണെങ്കിലും പഴയ എല്ലാവരും കൂടിയായി ചേർന്നിട്ട് ഗംഭീര സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ. പിന്നെ അങ്ങനെ ഒരു കഥയും കാര്യങ്ങളൊന്നും വരാതെ നമ്മൾ വെറുതെ പോയിട്ട് സംസാരിക്കാൻ പാടില്ല. 2020 എന്ന് പറഞ്ഞത് ശരിക്കും ആ സിനിമ ചെയ്യാൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം 2 വർഷം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ സിനിമ ഉണ്ടായത് തന്നെ. കാരണം സിബിഐയിൽ നമ്മളൊക്കെ ചെയ്തിട്ടപ്പോൾ ഇങ്ങനെ കഥ ഉണ്ടാക്കാൻ വേണ്ടി നടന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. അപ്പൊ എല്ലാവരോടും ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പൊ പെട്ടെന്നൊരു വിസ്വർണ്ണ ഒരു തീരുന്ന കാര്യമല്ല. ഇല്ല, വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുക. അതിപ്പോ തൽക്കാലം നിന്നിരിക്കുകയാണ്. അപ്പൊ അത് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല എല്ലാ പരിപാടികളും തുടങ്ങി. കാരണം അതിന്റെ നമുക്ക് ഏറ്റവും ബഹുമാന്യ അതിന്റെ സംവിധായകൻ, നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒരു ക്യാമറമാൻ, അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അതുകൊണ്ട് വീണ്ടും നമ്മൾ തുടങ്ങാനുള്ള അത് എല്ലാ അസോസിയേഷനും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ആ സിനിമ തുടങ്ങാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ 2 സിനിമയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന് റൺവേയുടെ സെക്കൻഡ് വളരെ പരമശിവും, പിന്നെ സി ഐ ഡി മൂസ സെക്കൻഡ്. അതതിൻ്റെ റൈറ്റേഴ്സ് രണ്ടുപേരും പിരിഞ്ഞു പോവുകയും ചെയ്തു. അത് അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി പുറകെടുക്കാൻ ഞാനും ജോണിയൊക്കെ, ജോണി സാറും ഒക്കെ. അപ്പോൾ ആ 2 സിനിമയൊക്കെയാണ് എൻ്റെ ആഗ്രഹത്തേക്കാൾ കൂടുതൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആ അതിൻ്റെ 2 പാർട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഡേറ്റ് അതിൻ്റെ ജോലികൾ ഷൂട്ടിംഗ് ഫുൾ തീർന്നു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കേ.